ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യണേ വീഡിയോയിലേക്ക് പോകാം ഞാൻ ചോറ് വടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത് ഉണ്ടാക്കുന്നേ ഞാൻ ഈ സാധനങ്ങൾ എന്തൊക്കെ എടുക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത് ഒരു രണ്ട് കൈപ്പിടി ചോറ് ഞാൻ എടുത്തിട്ടുണ്ടാവും കേട്ടോ ആ ചോറൊന്ന് മിക്സീൻ്റെ ജാറിലിട്ട് അടിക്കുക അല്ലെങ്കിൽ കൈകൊണ്ട് നമണ്ടി എടുക്കുക കേട്ടോ ഇങ്ങനെ നിങ്ങളിഷ്ടം പോലെ നിങ്ങൾ രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതി പിന്നെ ഉള്ളി കൊത്തി അരിഞ്ഞത് ഒരു അത്യാവശ്യം എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഒരു ഉള്ളി കൊത്തി അരിഞ്ഞെടുക്കുക പിന്നെ പച്ചമുളക് പൊടിയായി അരിഞ്ഞത് പിന്നെ മല്ലിച്ചപ്പോ അല്ലെങ്കിൽ കറിവേപ്പില അതിലേതെങ്കിലും ഒന്ന് നല്ല അരിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ നിങ്ങളിഷ്ടാനുസരണം ഇടാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇട്ടുകൊടുത്തത് കറിവേപ്പില കേട്ടോ കറിവേപ്പില ആണ് ഞാൻ ചെറുതായി അരിഞ്ഞിട്ട് ഇട്ടത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മഞ്ഞൾപ്പൊടി ഇതൊക്കെ എടുത്ത് അതിലേക്ക് ഏറ്റവും നല്ലത് ഇതിലേക്ക് മൈദാനക്കാട്ടിലും നല്ലത് അരിപ്പൊടി കേട്ടോ ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മൈദയാണ് കേട്ടോ മൈദ ഇട്ടാണ് എൻ്റെ അടുത്ത് അരിപ്പൊടി ഇല്ലാതായിപ്പോൾ കേട്ടോ ഈ അരിപ്പൊടി ഇട്ടിട്ടാണ് ഞാനിത് കുഴച്ച് എടുത്തത് കേട്ടോ ആ ചോറും മൈദപ്പൊടിയും പച്ചമുളക് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കറിവേപ്പില ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിതാ ഞാൻ കുഴച്ച് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുണ്ടാക്കി തുടങ്ങാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം ഇത് ഞാനങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ ഇങ്ങനെ ഉള്ളി ഇട്ട് കൊടുക്കുന്നതോ ഉള്ളിവടയും പക്കോടയൊക്കെ ഉണ്ടാക്കില്ലേ പക്കോട ഉണ്ടാക്കുന്ന പോലെ ഇടുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക നമ്മളെ ഉഴുന്ന് വടയില്ലേ ഉഴുന്ന് വടൻ്റെ ഷേപ്പിൽ ഇങ്ങനെ പരത്തിരുന്ന് ആ ഒരു ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ഇതങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഒരു ഭാഗം റെഡിയായതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തി മറ്റേ വശം റെഡിയായതിന് ശേഷം അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ തന്നെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് എൻ്റെ ചോറുവട റെഡിയായിട്ടുണ്ട് കേട്ടോ ചോറുവട റെഡിയായിട്ടുണ്ട് ഇതുപോലെ ചോറുവട ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ചായക്കൊപ്പം കഴിക്കാനായി അടിപൊളിയായിരുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്